ഇനി നമുക്ക് കൈനറ്റിക് എനർജിയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ലീനിയർ മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ബൈ വാട്ട് പെർസെൻറ്റേജ് ഡസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ചേഞ്ച്ഡ്? ഒരു ബോഡിയുടെ ലീനിയർ മൊമെന്റം 20% ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ കൈനറ്റിക് എനർജി എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കാനും ബുദ്ധിമുട്ടില്ല, പക്ഷെ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ, റിയൽ പ്രോബ്ലം. മൊമെൻറ്റം ഇൻക്രീസ് ചെയ്തു. സോ ഇനീഷ്യൽ മൊമെൻറ്റം പി ആണെന്ന് വിചാരിക്കുക. ലെറ്റ് പി ബി ദ ഇനീഷ്യൽ മൊമെൻറ്റം. ഇനീഷ്യൽ മൊമെൻറ്റം. ദെർഫോർ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ കെ, ദാറ്റ് ഈസ് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. അല്ലേ, ഒരു വസ്തുവിൻ്റെ ലീനിയർ മൊമെൻറ്റം പി ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കെ കാണാനുള്ള ഇക്വേഷൻ പി സ്ക്വയർ ബൈ 2m. ഇനി മൊമെൻറ്റം 20% ഇൻക്രീസ്ഡ്. നൗ മൊമെൻറ്റം ഇസ് ഇൻക്രീസ്ഡ് ബൈ 20%. മൊമെൻറ്റം 20% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സോ പുതിയ മൊമെൻറ്റത്തിന് ഞാൻ പി ഡാഷ് എന്ന് കൊടുക്കുകയാണ്, പി ഡാഷ്. സോ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റത്തിനോട് അതിൻ്റെ 20% കൂട്ടണം. സോ 20% ഓഫ് പി, മനസ്സിലായോ? ഇനീഷ്യൽ മൊമെൻറ്റത്തിൻ്റെ 20% ഇൻക്രീസ് ചെയ്തു എന്നാണ്. സോ അതിങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക മാത്തമാറ്റിക്കലി. ഇനീഷ്യൽ മൊമെൻറ്റം പ്ലസ് 20% ഓഫ് പി, പിയുടെ 20% അതിനോട് കൂട്ടുക. കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഇടേണ്ടി വരും. 20% ഇസ് ഡിക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചോദ്യം വരുന്നതെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഇട്ട് മൈനസ് പി മൈനസ് 20% ഓഫ് പി എന്ന് എഴുതേണ്ടി വരും. ഹിയർ ഇറ്റ് ഇസ് ഇൻക്രീസ്ഡ്, ദെർഫോർ പി പ്ലസ് 20% ഓഫ് പി. സോ ദിസ് ഇസ് ഈക്വൽ ടു പി പ്ലസ് പിയുടെ 20% എന്ന് പറഞ്ഞാൽ എന്താ? 20/100 ഇൻറ്റു പി, അല്ലേ? ഇതല്ലേ 20% എന്ന് പറയുന്നത്? ശരി, അങ്ങനെയാണെങ്കിൽ ഇത് 100 × p പ്ലസ് 20p/100, ദാറ്റ് ഈസ് 120/100 പി എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1.2p. അപ്പോൾ പുതിയ മൊമെൻറ്റം എന്ന് പറയുന്നത് 20% ഇൻക്രീസ് ചെയ്തതാണ്. സോ ന്യൂ മൊമെൻറ്റം വിൽ ബി 1.2 times ദ ഇനീഷ്യൽ മൊമെൻറ്റം. ഓക്കെ, 1.2 × p എന്നാണ് കിട്ടുക. 1.2 × ഇനീഷ്യൽ മൊമെൻറ്റം, അതാണ് ന്യൂ മൊമെൻറ്റം. അപ്പോൾ ന്യൂ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ന്യൂ കൈനറ്റിക് എനർജി ഞാനതിനെ കെ പ്രൈം എന്ന് വിളിക്കുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു പി പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. പി പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഇനിയൊരു കാര്യം വളരെ ക്ലിയർ ആണ്. നോക്കൂ, കൈനറ്റിക് എനർജി ഇസ് പ്രൊപ്പോർഷണൽ ടു ലീനിയർ മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റത്തിന് പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഐ ക്യാൻ സേ പി പ്രൊപ്പോർഷണൽ ടു കെ പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ. ദെർഫോർ കെ ബൈ കെ പ്രൈം ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി പ്രൈം സ്ക്വയർ. അങ്ങനെ എഴുതിക്കൂടെ? പി ഡിവൈഡഡ് ബൈ പി പ്രൈം സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? കാരണം ഇതെങ്ങനെയാണ് വരിക? സോ പി പി കെ പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ, കെ പ്രൈം ഇസ് പ്രൊപ്പോർഷണൽ ടു പി പ്രൈം സ്ക്വയർ. സോ കെ ബൈ കെ പ്രൈം എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ഡിവൈഡ് ബൈ പി പ്രൈം സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു പി ബൈ പി പ്രൈം ദ ഹോൾ സ്ക്വയർ. പി ബൈ പി പ്രൈം ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അത് എഴുതാൻ സാധിക്കും, പി ബൈ പി പ്രൈം എത്രയാണെന്ന്. തിരിച്ച് ചെയ്യുക, അതാവും കുറച്ചുകൂടി നല്ലത്. അതായത് കെ പ്രൈം ബൈ കെ ചെയ്ത് നോക്കാം, അതും കുറച്ചുകൂടി എളുപ്പം. അതാവും കെ പ്രൈം ബൈ കെ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2m 2m ക്യാൻസൽ ചെയ്യും. 2m 2m ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പി പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്നാണ് വരിക. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു പി പ്രൈം ബൈ പി ദ ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കൂ, പി പ്രൈം ഇസ് ഈക്വൽ ടു 1.2p എന്നാണ് കിട്ടുക. സോ പി പ്രൈം ബൈ പി എന്തായിരിക്കും?
1.2 ശരിയല്ലേ പി പ്രൈം ഇസ് ഈക്വൽ ടു 1.2 പി എന്നാണ് കിട്ടുക സോ പി പ്രൈം ഡിവൈഡഡ് ബൈ പി എന്ന് പറഞ്ഞാൽ 1.2 ആണ് സോ കെ പ്രൈം ബൈ കെ ഇസ് ഈക്വൽ ടു പി പ്രൈം ബൈ പി ഹോൾ സ്ക്വയർ പി പ്രൈം ബൈ പി എന്ന് പറഞ്ഞാൽ 1.2 ആണ് സോ 1.2 ദ ഹോൾ സ്ക്വയർ 1.2 ദ ഹോൾ സ്ക്വയർ എത്രയാ 1.44 1.2 ദ ഹോൾ സ്ക്വയർ ഇസ് 1.44 സോ യു ക്യാൻ സീ ദാറ്റ് കെ പ്രൈം ബൈ കെ ഇവരുടെ തമ്മിലുള്ള റേഷ്യോ ഇതാണ് നമ്മളോട് ചോദിച്ചത് പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജിയാണ് സോ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി കാണാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇൻ ടു ഇനീഷ്യൽ കൈനറ്റിക് എനർജി 100 ഇതാണ് പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നോക്കൂ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇൻ ടു 100 അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇൻ ടു 100 ഇതിനെയാണ് പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഓക്കെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് ഇനീഷ്യൽ ബൈ ഇനീഷ്യൽ ഇൻ ടു 100 നോക്കൂ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് കെ പ്രൈം ബൈ കെ മൈനസ് 1 × 100 ഇങ്ങനെ എഴുതിക്കൂടെ കാരണം കെ പ്രൈം ബൈ കെ മൈനസ് കെ ബൈ കെ ഇൻ ടു 100 അപ്പോൾ കെ പ്രൈം ബൈ കെ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം വരും കെ ബൈ കെ എന്ന് പറയുന്നത് 1 ആയിട്ട് വരും കെ പ്രൈം ബൈ കെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 1.44 സോ ദിസ് ഇസ് ഈക്വൽ ടു 1.44 മൈനസ് 1 × 100 എന്നാണ് വരിക ശരിയല്ലേ കെ പ്രൈം ബൈ കെക്ക് 1.44 എന്ന് കൊടുത്തു 1.44 എന്താണ് സോറി മൈനസ് 1 എന്താണ് 0.44 മൾട്ടിപ്ലൈഡ് വിത്ത് 100 ദാറ്റ് ഈസ് 44% അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ പോലും കിട്ടാത്ത ഒരു ഉത്തരവാണ് ഇവിടെ വരുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ലീനിയർ മൊമെൻറ്റം 20% ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ കൈനറ്റിക് എനർജി എത്ര പെർസെൻറ്റേജ് കൂടുന്നു വെച്ചാൽ 44% ആണ് കൂടുന്നത് 44% ഒരു റൗണ്ട് ഫിഗർ അല്ല അപ്പോൾ നിങ്ങളിവിടെ നോക്കൂ എന്താ ചെയ്തതെന്ന് കൃത്യമായി അറിയണം ഇനീഷ്യൽ മൊമെൻറ്റം പി ആയിട്ട് എടുക്കുന്നു അപ്പോൾ കൈനറ്റിക് എനർജി പി സ്ക്വയർ ബൈ 2m ഇനി അതിൻ്റെ മൊമെൻറ്റം 20% ഇൻക്രീസ് ചെയ്യുന്നു സോ ന്യൂ മൊമെൻറ്റം ഇസ് പി പ്രൈം അത് പിയിൽ നിന്ന് 20% ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുക 1.22p എന്നാണ് സോ പി പ്രൈം ബൈ പി എന്ന് പറയുന്നത് 1.2 ആണെന്നാണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്കറിയാം ഫൈനൽ കൈനറ്റിക് എനർജി കെ പ്രൈം ഇസ് ഈക്വൽ ടു പി പ്രൈം സ്ക്വയർ ബൈ 2m അങ്ങനെയാണെങ്കിൽ കെ പ്രൈം ബൈ കെ ചെയ്താൽ എന്താ കിട്ടുക നമുക്കറിയാം റേഷ്യോ എടുത്ത 2m ക്യാൻസൽ ചെയ്തിട്ട് പി പ്രൈം സ്ക്വയർ ബൈ പി സ്ക്വയർ എന്ന് കിട്ടും ദാറ്റ് ഈസ് പി പ്രൈം ബൈ പി ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും പി പ്രൈം ബൈ പി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.2 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 1.44 നൗ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ കെ ഇ എന്ന് പറഞ്ഞാൽ കെ പ്രൈം മൈനസ് കെ ഡിവൈഡഡ് ബൈ കെ ആണ് ഇൻ ടു 100 ദാറ്റ് ഈസ് കെ പ്രൈം ബൈ കെ മൈനസ് 1 × 100 കെ പ്രൈം ബൈ കെ എന്ന് പറഞ്ഞാൽ 1.44 മൈനസ് 1 × 100 ദാറ്റ് ഈസ് 44% ദിസ് ഇസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഇമീഡിയറ്റ്ലി ഡു ദ സെക്കൻഡ് 1 2 masses ഓഫ് 1 gram ആൻഡ് 4 gram ആർ മൂവിംഗ് വിത്ത് ഈക്വൽ കൈനറ്റിക് എനർജി വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ലീനിയർ മൊമെൻറ്റം നോക്കൂ m1 എന്നുള്ളത് 1 gram ആയിട്ട് എടുക്കുക m2 എന്നുള്ളത് 4 gram ആയിട്ട് എടുക്കുക ഇത് തന്നിട്ടുണ്ട് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ഫസ്റ്റ് ബോഡിയുടെ കൈനറ്റിക് എനർജി കെ1 ദാറ്റ് ഈസ് ഈക്വൽ ടു p1² ഡിവൈഡഡ് ബൈ 2m1 ലെറ്റ് ഇറ്റ് ഡു ദാറ്റ് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം ഫസ്റ്റ് ബോഡിയുടെ കൈനറ്റിക് എനർജി p1² ബൈ 2m സെക്കൻഡ് ബോഡിയുടെ കൈനറ്റിക് എനർജി കെ2 ദാറ്റ് ഈസ് ഈക്വൽ ടു p2² ഡിവൈഡഡ് ബൈ 2m2 സെക്കൻഡ് ബോഡിയുടെ കൈനറ്റിക് എനർജി p2² ബൈ 2m2 നൗ കൈനറ്റിക് എനർജി ഈക്വൽ ആണ് തന്നിട്ടുണ്ട് അല്ലേ ഈക്വൽ കൈനറ്റിക് എനർജി സോ കെ1 ഈക്വൽ ടു കെ2 ഗിവൺ കെ1 ഇസ് ഈക്വൽ ടു കെ2 ദാറ്റ് ഈസ് p1² ഡിവൈഡഡ് ബൈ 2m1 ഇസ് ഈക്വൽ ടു p2² ഡിവൈഡഡ് ബൈ 2m2 എന്ന് കിട്ടുന്നു സോ 2 ഗെറ്റ്സ് ക്യാൻസൽഡ് p1² ബൈ m1 ഇസ് ഈക്വൽ ടു p2² ബൈ m2 ഓക്കെ നൗ p1² ഡിവൈഡഡ് ബൈ p2² ഇസ് ഈക്വൽ ടു m1 ബൈ m2 എന്ന് വരും ശരിയല്ലേ p1² ഇതിന് താഴത്തേക്ക് കൊണ്ടുവന്നു p2² ഇസ് ഈക്വൽ ടു m1 മുകളിലേക്ക് ഉണ്ടായി m1 ബൈ m2 എന്ന് കിട്ടി സോ m1 ബൈ m2 നമുക്ക് എങ്ങനെയായിട്ട് m1 എന്ന് പറഞ്ഞാൽ 1 gram m2 എന്ന് പറഞ്ഞാൽ 4 gram സോ gram ക്യാൻസൽ ചെയ്തിട്ട് 1/4 എന്ന് വരും ദറ്റ് ഈസ് p1² ബൈ p2² നമ്മളോട് ചോദിച്ചത് റേഷ്യോ ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ലീനിയർ മൊമെൻറ്റാണ്
സോ പി വൺ ബൈ പി ടു ആണ് കാണേണ്ടത്. സോ പി വൺ ബൈ പി ടു ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വൺ ബൈ ഫോർ എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് വൺ ബൈ ടു. പി വൺ സ്ക്വയർ ബൈ പി ടു സ്ക്വയർ എന്നുള്ളത് വൺ ബൈ ഫോർ കിട്ടി. അപ്പോൾ പി വൺ ബൈ പി ടു എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് വൺ ബൈ ഫോർ, ഇറ്റ് ഈസ് വൺ ബൈ ടു. സോ ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ലീനിയർ മൊമെൻ്റം എന്നുള്ളത് ഇങ്ങനെയാണ് കിട്ടുന്നത്. 20% കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി യുവർ ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രോബ്ലം റിഗാർഡിംഗ് ദ കൈനറ്റിക് എനർജി. ഓക്കെ, നൗ കൺസിഡർ എ സിറ്റുവേഷൻ വേർ ദ ബോഡി ഇസ് ഓൾറെഡി മൂവിങ് ആൻഡ് എ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺ ദ ബോഡി. അതായത് നമ്മൾ കൈനറ്റിക് എനർജി എസ്റ്റിമേറ്റ് ചെയ്യാനായി നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു ബോഡി റെസ്റ്റിലാണ്, എന്നിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു, ആ ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ടാകുന്നു, അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ട് വി വെലോസിറ്റി അക്യുർ ചെയ്യുന്നു. ഈ വി വെലോസിറ്റി അക്യുർ ചെയ്യാൻ അതിന് എസ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. ആ സമയത്ത് അത് ചെയ്ത വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ 1/2 mv² എന്ന് കണ്ടു. And this force will appears as the kinetic energy of the body. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ കൺസിഡർ എ സിറ്റുവേഷൻ ദാറ്റ് ദ ബോഡി ഈസ് ഓൾറെഡി മൂവിങ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി യു. ഇനീഷ്യലി ബോഡി റെസ്റ്റിലല്ല, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു മൂവിങ് ബോഡിയെ കൺസിഡർ ചെയ്യുക. യു കൺസിഡർ ദ സെയിം ബോഡി ഓഫ് മാസ് എം ആൻഡ് ദിസ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി യു. ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെസ്റ്റിലല്ല. ഇനി ഈ ബോഡിയുടെ മുകളിൽ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ബോഡിക്ക് ഒരു കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ ഉണ്ടാകുന്നു, ബിക്കോസ് നിങ്ങൾ അപ്ലൈ ചെയ്തത് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ്, ബോഡിക്ക് കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ ഉണ്ടാകുന്നു. ആ ആക്സലറേഷൻ കൊണ്ട് ഈ ബോഡിയുടെ വെലോസിറ്റി മാറുന്നു, യു എന്നുള്ളതിൽ നിന്ന് വിയിലേക്ക് മാറുന്നു. ഇതിനുണ്ടായ ആക്സലറേഷൻ എ ആണ്, ബോഡിക്ക് ഉണ്ടായ ആക്സലറേഷൻ എ ആണ്. യു ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് വി ഫൈനൽ വെലോസിറ്റിയിലേക്ക് വെലോസിറ്റി ചേഞ്ച് വരുന്നു. ഈ സമയത്ത് ഈ ബോഡിക്കുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് എസ് ആണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ പരിഗണിക്കുക. ഓക്കെ, ഇൻ സച്ച് കേസ് വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ്. ഈ ഫോഴ്സ് കൊണ്ട് ചെയ്ത വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇതിനായി നമ്മൾ ആദ്യം പരിഗണിക്കുന്നത് ഫോഴ്സ് എന്താണ് എന്നുള്ള ചോദ്യത്തിന് എഫ് എസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷനാണ്. നമുക്കറിയാം മാസ് ടൈംസ് ആക്സലറേഷൻ ഇസ് ദ ഫോഴ്സ്. നൗ വാട്ട് ഈസ് എസ്? എസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ യു സ്ക്വയറിനെ കൂടി ഇപ്പുറത്തേക്ക് എടുത്താൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ദെർഫോർ എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് എഴുതാം. ദാറ്റ് ഈസ് എസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് final velocity, initial velocity and acceleration of the body. Now, what is the work done by the force? Work done by the force W is equal to force into displacement. Okay, force എന്ന് പറയുന്നത് m a ആണ്, mass times acceleration. S എന്ന് പറയുന്നത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. സോ a ക്യാൻസൽ ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നത് എം ഇൻ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. എം ഇൻ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വർക്ക് ഡൺ കിട്ടുന്നത്. ചെയ്തത് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനീഷ്യലി ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് വെലോസിറ്റി യു. നമ്മുടെ നേരത്തെ എഴുതിയ സിറ്റുവേഷനിൽ യു എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഇവിടെ 0 അല്ല, ആ ഒരു ചേഞ്ച് മാത്രമാണ് ഇവിടെ വന്നത്. മൂവിങ് വിത്ത് വെലോസിറ്റി യു, ഓൾറെഡി ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ആ സമയം കൊണ്ട് അതിൻ്റെ വെലോസിറ്റി വി ആയിട്ട് ചേഞ്ച് ചെയ്തു. ബോഡിയുടെ മുകളിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് എഫ് ആണ്, ഉണ്ടായ ആക്സലറേഷൻ എ ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു എം എ. എസ് കാണാനുള്ള ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എ. എഫ് എസ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നു, കാരണം ഇവിടെ ഫോഴ്സിൻ്റെ അതേ ഡിറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ എഫ് ഇൻറ്റു എസ് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2 എന്ന് കിട്ടുന്നു. സോ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ് ദിസ് ഇസ് ഈക്വൽ ടു 1/2. നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് എം ഇൻറ്റു വി സ്ക്വയർ ബൈ 2
എം ഇൻറ്റു യു സ്ക്വയർ ബൈ ടു, ശരിയല്ലേ? എം ഇൻറ്റു വി സ്ക്വയർ ബൈ ടു മൈനസ് എം ഇൻറ്റു വി യു സ്ക്വയർ ബൈ ടു, ഇങ്ങനെയല്ലേ കിട്ടുക? നോക്കൂ, വൺ ബൈ ടു എം വി സ്ക്വയർ ബൈ ടു എം യു സ്ക്വയർ ബൈ ടു, അതാണ് ഞാനിവിടെ എഴുതിയത്. ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. വാട്ട് ഈസ് ഹാഫ് എം വി സ്ക്വയർ? ഇറ്റ് ഈസ് ദ ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. ഹാഫ് എം യു സ്ക്വയർ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് പ്രൊസസ്സ് ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി വി ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് എം യു സ്ക്വയർ ആണ്. സോ ദിസ് ഇസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു കെ എഫ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് കെ ഐ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ കെ, വെർ ഡെൽറ്റ കെ ഇസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഡെൽറ്റ കെ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു കെ എഫ് മൈനസ് കെ ഐ. സോ ദിസ് ഇസ് എ റിസൾട്ട്. നിങ്ങളൊരു വസ്തുവിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ വസ്തുവിന് ഒരു വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതുകൊണ്ട് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടുണ്ടായ വർക്ക് എത്രയാണെന്ന് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആ വസ്തുവിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ നമ്മളിത് വേർഡ്സിൽ എഴുതുകയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പം നിങ്ങൾക്ക് പല സിറ്റുവേഷൻസിലും ഈ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അത്ര എളുപ്പത്തിൽ ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്ന് വരാം. കാരണം വർക്ക് ഡൺ കാണണമെന്നുണ്ടെങ്കിൽ മൂന്ന് പാരാമീറ്റർ അറിയണം. ഒന്ന് ഫോഴ്സ് എത്രയാണെന്നറിയണം, രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നറിയണം, മറ്റൊന്ന് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെൻറ്റിനെയും റെക്റ്റാങ്കുലർ കമ്പോണൻറ്റിൻ്റെ ഫോമിൽ നമ്മൾ എഴുതിയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഏത് സന്ദർഭത്തിലും നിങ്ങൾ ഇത് എസ്റ്റിമേറ്റ് ചെയ്താൽ മതി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. ഫോഴ്സ് ചെയ്ത വർക്ക് ഡണ്ണിന് ഈക്വൽ ആണെന്ന് കാണാനായിട്ട് സാധിക്കും. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കൈനറ്റിക് എനർജി മാത്രമല്ല, എല്ലാ എനർജിയും സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. നോക്കൂ, ഒരു വസ്തുവിൻ്റെ മാസും അതിൻ്റെ വെലോസിറ്റിയും അറിഞ്ഞാൽ ഈസി ആയിട്ട് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. സോ വൺസ് യു ഗെറ്റ് ദ കൈനറ്റിക് എനർജി, എത്രയാണ് കൈനറ്റിക് എനർജിയിൽ ഉണ്ടായ ചേഞ്ച് എന്ന് ആലോചിക്കുക. ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എപ്പോഴും വർക്ക് ഡൺ ബൈ ദ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് എ തിയറം ഇൻ ഫിസിക്സ്. ദിസ് ഇസ് കോൾഡ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം. So what is that theorem says? The theorem states that the work done by a force is always equal to the change in kinetic energy of the body. ഒരു ബോഡിയുടെ മുകളിൽ ചെയ്യുന്ന വർക്ക് ഡൺ എപ്പോഴും എല്ലായ്പ്പോഴും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. ഈ വർക്ക് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആവാം, വേരിയബിൾ ഫോഴ്സ് ആവാം, അതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആവാം, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആവാം, ഏത് ഫോഴ്സ് ആയിക്കൊള്ളട്ടെ, ഡസൻറ്റ് മാറ്റർ. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ദ വർക്ക് ഡൺ ബൈ ദ ഹോൾ ഫോഴ്സ് ഓൺ എ ബോഡി ഇസ് ഓൾവേസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് നേരെ എന്താണെന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ആണെന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. So work done by a force is always equal to change in kinetic energy. This is called the work energy theorem. Parishiki chodikkarund state and prove work energy theorem. State cheyan parna enda state cheyendathu? According to work energy theorem, the work done by a force is equal to the change in kinetic energy. Idana adende statement. Ini adende proof engane ezhudam? This is the proof. Consider a body moving with velocity v of mass m. And a force is applied. Due to it, it gets accelerated and it acquires a velocity v after the displacement s. Now, f is equal to ma, and using this equation,
S is equal to V square minus U square by 2A. Then work done is equal to F into S. Mass into acceleration multiplied with V square minus U square by 2A. AA cancel either nungaka either good to know. Other idle equate either no. So work done is equal to change in kinetic energy in the eldanite sadik. Nansilayalo Pidana work energy theorem. It is very important. Statement elupana, adubolatana the proofum, padichuka. Idulan namuka palagarium parameter, work done positive one or negative one on okay, idnoki parameter. For example, or object at Ariki Vinodirikiana, free fall body. Free fall body. Nankarayam, Tariki Vinodirikim, other than a velocity kudi 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 variant. So kinetic energy increases. Tariki Vinibom, velocity kudi verinu, other than a kinetic energy kudi verinu. Therefore, change in kinetic energy positive one. Therefore, work done is positive. Again, a change in kinetic energy positive. Change in kinetic energy is always estimated as final kinetic energy minus initial kinetic energy. But speed is good, final and initial is good. That is, change in kinetic energy is positive, work done is positive. Suppose a body is moving up. If you go to the top, speed is going to go to the top. ഏറ്റവും മുകളിലെത്തുമ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും നേരെ മുകളിലേക്ക് എറിയുകയാണെങ്കിൽ അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് നെഗറ്റീവ് വർക്ക് ഡൺ ഇസ് നെഗറ്റീവ് ഇനി ശ്രദ്ധിക്കൂ ഒരു വസ്തുവിൻ്റെ മുകളിൽ നിങ്ങൾ ബലം പ്രയോഗിക്കുന്നു പക്ഷേ അതിൻ്റെ വെലോസിറ്റിയിൽ യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല ഫോർ എക്സാമ്പിൾ യൂണിഫോം സർക്കുലർ മോഷൻ യൂണിഫോം സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ് ഓക്കെ ഒരു ഒബ്ജക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു വിത്ത് യൂണിഫോം വെലോസിറ്റി യൂണിഫോം സ്പീഡ് വെലോസിറ്റി യൂണിഫോം അല്ല സ്പീഡ് യൂണിഫോം ആണ് സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി റിമെയിൻസ് ദ സെയിം അതുകൊണ്ട് ഇതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും കാരണം സ്പീഡ് മാറുന്നില്ല അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയിൽ വ്യത്യാസമില്ല കൈനറ്റിക് എനർജി ഇസ് എ കോൺസ്റ്റൻറ്റ് അതുകൊണ്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി സീറോ വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അപ്പോൾ വെലോസിറ്റി മാറിയെങ്കിൽ മാത്രമേ കൈനറ്റിക് എനർജി ചേഞ്ച് ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ഡൺ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം വർക്ക് ഡൺ സീറോ ആയിരിക്കും സോ ദിസ് ഈസ് വർക്ക് എനർജി തിയറം